ാരായണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം ശുഭദിനം സുസ്വാഗതം നാരായണ 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 स्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्दौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् ந்தேபரம் பராம் சிவகரம் சாந்தம் சிவாத்மா சிவோத்தம பிரேதாரம் பிரணதோஸ் சதாசிவம் சர்வங்களமாவே சர்வசாதிகே சரணே திரும்ப நாராயணி நமோஸ் सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पीताम्बरं सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् वातालये शमनिशम् हृदि भावयामि ॐ सशङ्गचक्रं स किरीडकुण्डलं स्वपीतवस्त्रं सरसीरुहेक्षणं स नमामि विष्णुं शिरसा चतुर्भुजम् वनमाली गदी चक्री र्ङ्गीचक्री ची श्रीमान्नारायणो विष्णुः वनमाली गदी शार्ङ्गी शङ्गीचक्री च नन्दगी श्रीमान्नारायणो विष्णुः वासुदेवोऽभिरक्षतु वनमाली गदी सार्ङ्गी शङ्गी चक्री च नन्दगी श्रीमान्नारायणो विष्णुः अज्ञानान् अज्ञानान्दर्गहनपदिदान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसम्पच्यमानान् मुक्त्वा मौनं वडविडपिनो मूलतो निष्पदन्ति शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा शम्भोर्मूर्तिश्चरति भुवनि शङ्कराचार्यरूपा ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമ ശിവായ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം നമോ ഭഗവത്തെ വാസുദേവ നമ്യോ നമ ഹരിോം ഹരി ഓം ഹരി ഹരി ഓം ഓം എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ശുഭദിനം സുസ്വാഗതം ാരായണ എല്ലാവർക്കും ചതയദിനാശംസകൾ ശ്രീനാരായണ ഗുരുദേ ഗുരുദേവൻ്റെ ജയന്തി ദിന ആശംസകൾ കേരളത്തിൻ്റെ രണ്ട് മഹാ ആചാര്യന്മാരാണ് ആദിശങ്കരഭവത്പാദരും നാരായണ ഗുരുദേവനും മറ്റുള്ളവരൊന്നും മോശക്കാരോ അല്ലെങ്കിൽ താഴെയുള്ളവരോ അല്ല എല്ലാവരും തുല്യന്മാർ തന്നെയാണ് ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ലെവലാണ് ബ്രഹ്മജ്ഞാനം നേടിയവരൊക്കെ ഒരേ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു കഴിഞ്ഞു എങ്കിലും അവരുടെ പ്രവൃത്തികളുടെ ഗരിമ കൊണ്ട് വ്യാപ്തി കൊണ്ട് ആണവരെ നമ്മൾ കൂടുതൽ ലൗകികരായിട്ടുള്ള നമ്മളവരെ കാണുന്നത് അല്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നത് അവരവരുടെ പ്രവൃത്തികളിലൂടെയാണ് അല്ലാതെ അവരുടെ യഥാർത്ഥ മഹിമയെ അറിയാനുള്ള കഴിവ് അവരുടെ ആ ബ്രഹ്മനിഷ്ഠയെ അറിയുവാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല അപ്പോൾ ബ്രഹ്മനിഷ്ഠ എന്നുള്ളതായിട്ടുള്ള തല തലത്തിൽ എല്ലാവരും ആ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരെല്ലാം ഒരേ തലത്തിലെത്തിയവരാണ് എങ്കിലും സമൂഹത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ കണക്കാണ് നമ്മൾ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി ഏറ്റവും വലിയ സംഭാവന ചെയ്ത രണ്ട് മഹാത്മാക്കൾ തന്നെയാണ് നാരായ മറ്റേ ശങ്കരാചാര്യർ കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് മാത്രമല്ല സനാതനധർമ്മത്തിന് മൊത്തം അത് ലോകത്തിന് മൊത്തമായിട്ടുള്ള പ്രയോജനമായിട്ടാണ് ശങ്കരാചാര്യരുടെ പ്രവൃത്തി നാരായണ ഗുരുദേവൻ്റെ പ്രവൃത്തിയും സമാനമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം ആയിത്തീർന്നത് കാരണം കേരളത്തിലെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിരുന്നത് ഓരോരോ കാലഘട്ടത്തിൽ ഓരോ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഈശ്വരൻ ഓരോ രൂപത്തിൽ അവതരിക്കുന്നു യഥാ യഥാ ഹി ധർമ്മസ് ഗ്ലാനുരുഭവതി ഭാരത് അഭ്യുത്ഥാനം അധർമ്മസ് തഥാത്മാനം സൃജാമ്യഹം ആ ഒരു ഭഗവാന്റെ വാണികൾ ഭഗവത്ഗീതാവചനങ്ങൾ സാർത്ഥകമാക്കിക്കൊണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥ എന്നുള്ളതായിട്ടുള്ള അതിനെതിരെ നിശബ്ദമായ എന്താ പറയുക പക്വമായ വിവേകപൂർവമായ ജ്ഞാനത്തിൽ ജ്ഞാനത്തിലുറച്ചു നിന്നുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു വിപ്ലവം നടത്തിയ ഒരു മഹാമനീഷി മഹാതപസ്വി അദ്ദേഹം ആണ് നാരായണ ഗുരുദേവൻ അപ്പോൾ ആ ഋഷി പരമ്പരയിൽ നമ്മുടെ ഭാരതീയമായ ഋഷി പരമ്പരയിൽ വസിഷ്ഠനും വ്യാസനും വാത്മീകിയും പരാശരനും പരശുരാമനും ഒക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള ആ ഋഷി പരമ്പരയിൽ ശങ്കരാചാര്യരോടൊപ്പം തന്നെ തിളങ്ങുന്ന മറ്റൊരു ആധുനികനായ ഒരു ഋഷിരത്നമാണ് നാരായണ ഗുരുദേവൻ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ നിങ്ങൾ പഠിച്ചാൽ അദ്ദേഹത്തെ അറിയാം ശങ്കരാചാര്യരെ പോലെ തന്നെ സ്തോത്രകൃതികൾ രചിച്ച മഹാത്മാവാണ് നാരായണ ഗുരുദേവനും അതേപോലെ തന്നെ പ്രകരണകൃതികളും വേദാന്ത കൃതികളും പല ഭാഷ്യങ്ങളും എന്ന് പറഞ്ഞ പോലെ രചിച്ച എങ്ങനെയാണോ ശങ്കരാചാര്യ സാഹിത്യം അതേപോലെയുള്ള സാഹിത്യങ്ങളാണ് നാരായണ ഗുരുദേവൻ്റെയും സാഹിത്യങ്ങൾ ശങ്കരാചാര്യടേയും നാരായണ ഗുരുദേവൻ്റെയും സംസ്കൃതത്തിലുള്ള സ്തോത്രങ്ങൾ ഇടകലർത്തി തന്നുകഴിഞ്ഞാൽ ഇത് രണ്ടും ആരാണ് രചിച്ചതെന്ന് അറിയാത്ത ആളുകളുടെ കയ്യിലേക്ക് കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ആരെഴുതിയതാണെന്ന് ഇത് ശങ്കരാചാര്യൻ എഴുതിയതാണോ ഇത് നാരായണ ഗുരുദേവൻ എഴുതിയതാണെന്ന് പറയൂ എന്ന് പറഞ്ഞ് സംസ്കൃതം മാത്രം അറിയാം ആ സബ്ജക്ട് അറിയാം രണ്ടും അറിയുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഓദർ ആരാന്നറിയില്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്ക് രണ്ടിനെയും വേർതിരിക്കാൻ പറ്റില്ല കാരണം രണ്ടും ഒരേ ഭാഷയാണ് ഒരേ സ്വഭാവമാണ് ഒരേ തലമാണ് ഒരേ രീതിയിലാണ് അവർ രണ്ടുപേരും അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് സ്തോത്രങ്ങളാണെങ്കിലും അതേ വേദാന്ത കൃതികളാണെങ്കിലും അതെ ഇപ്പോൾ ശങ്കരാചാര്യനും നാരായണ ഗുരുദേവനും ഒരേ പ്രവൃത്തി ചെയ്തവരാണ് എന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചുവെന്ന് മാത്രം ശങ്കരാചാര്യ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് ജീവിച്ചു എന്ന് കണക്കാക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ജാതി വ്യവസ്ഥകൾ ഇത്രയും രൂക്ഷമായിരുന്നില്ല ആ ജാതി വ്യവസ്ഥയേക്കാൾ കൂടുതൽ അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ അകത്ത് തന്നെയുള്ളതായിട്ടുള്ള അനേക മതവിഭാഗങ്ങളായിരുന്നു അവിടെ മതവിഭാഗങ്ങളായിരുന്നു ഇവിടെ അതിനുശേഷമാണ് ഇവിടെ ജാതി വിഭാഗങ്ങളെ സമന്വയിപ്പിക്കാനായിക്കൊണ്ട് നാരായണ ഗുരുദേവൻ വന്നത് അപ്പോൾ എന്തായിരുന്നു അത് വൈഷ്ണവം ശൈവം ശാക്തേയം സൗരം കൗമാരം ഗാണപത്യം എന്നിങ്ങനെ തിരിഞ്ഞ് കലഹിച്ചുകൊണ്ടിരുന്ന പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ ബൗദ്ധം ജൈനം മുതലായിട്ടുള്ള സമ്പ്രദായങ്ങളുടെ കടന്നുകയറ്റം കാരണം സനാതനധർമ്മം നശിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള കാലഘട്ടം അതുപോലെ കപാലികന്മാരെ മുതലായിട്ടുള്ള ആളുകൾ അതുപോലെ ചാർവാകന്മാരുടേതായിട്ടുള്ള ആധിക്യം ഇങ്ങനെ പല തരത്തിലുള്ളതായിട്ടുള്ള ദാർശനികന്മാരെ കൊണ്ട് മൊത്തത്തിൽ ഭാരതം ഒരു കൺഫ്യൂഷനിലായിരുന്ന ഒരു യഥാർത്ഥ ദർശനമില്ലാതിരുന്ന ഒരു വിഷൻ വിഷനില്ലാത്തൊരു സമൂഹമായി മാറിയ കണ്ണു കാണാത്ത അന്ധന്മാരെ കൊണ്ട് നിറഞ്ഞ പരസ്പരം അന്ധത കൊണ്ട് കലഹിച്ചിരുന്ന മതവിഭാഗങ്ങളുടെ അനേക ദാർശനികന്മാരുടെ ഒരു അവിയൽ പരുവമായിരുന്നു ഈ ഭാരതം അതിൽ നിന്ന് ആ ഭാരതത്തെ രക്ഷിച്ചത് ഈ അവിയൽ പരുവത്തിൽ നിന്ന് ഭാരതമാതാവിനെ അതിൻ്റെ ആർഷഭാരത സംസ്കൃതിയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത് ഭഗവത്പാദർ ആണ് അത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനം ഓരോ മതങ്ങളുടെയും സാരം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരേ തത്വത്തെ തന്നെയാണ് വർണ്ണിക്കുന്നത് ശാക്തേയന്മാർ ശക്തി എന്ന് വിളിക്കുന്ന തത്വം തന്നെയാണ് ശൈവന്മാർ ശിവൻ എന്ന് വിളിക്കുന്നത് വൈഷ്ണവന്മാർ വിഷ്ണു എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കൗമാരന്മാർ കുമാരൻ എന്ന് വിളിക്കുന്നത് ഗണപത്യന്മാർ ഗണപതി എന്ന് വിളിക്കുന്നത് സൗരന്മാർ സൂര്യൻ എന്ന് വിളിക്കുന്നത് എന്ന ഓരോരുത്തരുടെയും അപ്പോൾ പൊരുൾ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപനിഷത്തുക്കളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്ത് ശങ്കര ശങ്കരഭഗവത്പാദർ അന്ന് ഹൈന്ദവ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു പുനർനവീകരണം ഒരു സമന്വയം എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ വിജയപ്രദമായിട്ടുള്ള പങ്ക് വഹിച്ചു വളരെ ഗംഭീരമായിട്ടുള്ള കാലാകാലങ്ങളിൽ അത് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സൗധത്തിൻ്റെ കീഴിലാക്കി എല്ലാ ഈ മതവിഭാഗങ്ങളെയും ഇപ്പോൾ സനാതനധർമ്മം തന്നെ അനേക മതവിഭാഗങ്ങളായി ചണ്ട കൂടിയിരുന്ന കാലത്താണ് ആദിശങ്കരഭവത്പാദരുടെ അവതാരമെങ്കിൽ ഇവിടെ കേരളത്തിൽ ജാതീയമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഉച്ച പരസ്പരം മാനുഷിക പരിഗണന പോലും ഇല്ലാതെ നിന്ദിച്ചിരുന്നതായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ചിരുന്ന അതുപോലും അവ അനുവദിച്ചു കൊടുക്കാതിരുന്നതായിട്ടുള്ള ഒരു തരം എന്താ പറയുക കൊള്ളരുതായ്മകൾ നിറഞ്ഞ അനാചാരങ്ങളുടെ ഇരുട്ടിലായിരുന്നു കേരളം ആ അനാചാരങ്ങളുടെ ഇരുട്ടിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഉദയം ചെയ്ത സൂര്യനാണ് ജ്ഞാനസൂര്യനാണ് ഋഷി സൂര്യനാണ് നാരായണ ഗുരുദേവൻ ആ നാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിനമാണ് ഈ ചിങ്ങമാസത്തിലെ ചതയദിനം ആ ഗുരുദേവനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വണങ്ങാം ശങ്കരനാരായണന്മാരെ വണങ്ങി ഇന്നത്തെ ദിവസം ആരംഭിക്കാം രണ്ടുപേരും ഒരേ അവതാരമൂർത്തികളാണ് നാരായണ ഗുരുദേവൻ തന്നോട് ചോദിച്ചിട്ടുള്ള പലരോടും പറഞ്ഞിട്ടുള്ളത് നാം ശങ്കരൻ്റെ മാർഗത്തെ പിന്തുടരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം എങ്കിലും നമ്മുടെ സ്വാർത്ഥരായിട്ടുള്ള പല രാഷ്ട്രീയക്കാരുടെയും മറ്റു പലരുടെയും എന്താ പറയുക ദുരുദ്ദേശ്യം കൊണ്ട് ശങ്കരനെ നിന്ദിക്കുകയും നാരായണ ഗുരുദേവനെ മാത്രം പുകഴ്ത്തുകയും ചെയ്യുന്ന ശങ്കരൻ്റെ മാർഗമല്ല നാരായണൻ പിന്തുടർന്നിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നാരായണ ഗുരുദേവനെ വെറുമൊരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാക്കി ചിത്രീകരിക്കുവാനുള്ള ശ്രമം നിരന്തരം തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നാരായണ ഗുരുദേവന്റെ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറിവ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ വേണം മനസ്സിലാക്കാൻ നാരായണ ഗുരുദേവൻ്റെ കൃതികളൊന്നു വായിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മുടന്മാരാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് നാരായണ ഗുരുദേവൻ്റെ കൃതികൾ ഓരോന്നും മനസ്സിരുത്തി പഠിച്ചാൽ നമ്മുടെ ഉപനിഷത്തുകൾ തന്നെയാണ് അവ ഭാരതീയമായിട്ടുള്ള വൈദികമായിട്ടുള്ള ഉപനിഷത്തുക്കളുടെ സാരമാണ് നാരായണ ഗുരുദേവന്റെ കൃതികളെല്ലാം ഭഗവത്ഗീതയുടെ സാരമാണവയല്ല രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും സന്ദേശങ്ങളാണ് അതിൽ മുഴുവൻ ഉള്ളത് അദ്ദേഹം സ്തുതിച്ചിട്ടുള്ള ഈശ്വരന്മാരെല്ലാം നമ്മുടെ ഹൈന്ദവ ആരാധനാമൂർത്തികളാണ് വിനായകനെ അദ്ദേഹം അനേക സ്തുതികൾ കൊണ്ട് സ്തുതിച്ചു ഷൺമുഖനെ സുബ്രഹ്മണ്യസ്വാമിയെ അദ്ദേഹം സ്തുതികളെ കൊണ്ട് സ്തുതിച്ചു ദേവിയെ അദ്ദേഹം പല രീതിയിൽ സ്തുതിച്ചു ശാരദയായും ഭദ്രകാളിയായും മറ്റു പല രീതിയിലും ദേവിയെ ശക്തി സ്വരൂപിണിയെ സ്തുതിച്ചു ശിവനെക്കുറിച്ച് എത്ര കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് വാസുദേവാഷ്ടകം മുതലായി വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതികളും അദ്ദേഹം രചിച്ചു അല്ലാതെ അദ്ദേഹം വേറെ ഏതെങ്കിലും മതസ്ഥരായിട്ടുള്ള ഏതെങ്കിലും ഈശ്വരന്മാരെ സ്തുതിച്ചിട്ടില്ല നിങ്ങൾ തിരഞ്ഞു നോക്കൂ യേശുവിനെ സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അള്ളാവിനെ സ്തുതിച്ചുകൊണ്ടോ അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുണ്ടോ നോക്കൂ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ അദ്ദേഹം അനുകമ്പാ ദശകത്തിൽ ചില മഹാത്മാക്കളുടെ പേര് യേശു ക്രിസ്തുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും അല്ല അല്ല യേശു ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ പേരുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാലത്തുള്ള അദ്ദേഹത്തിന് ചരിത്രപരമായിട്ടുള്ള ആയിരിക്കുന്ന അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം അവരെ പുകഴ്ത്തിയിട്ടുണ്ട് അല്ലാതെ അത് അനുകമ്പ ദശകത്തിൽ ഇതുപോലെ അവരെപ്പോലെ അനുകമ്പയുള്ളവരായിരിക്കണം എന്ന് നമ്മളോട് പറയാൻ വേണ്ടി ബുദ്ധനെയും യേശുവിനെയും മുഹമ്മദിനെയും അദ്ദേഹം തൻ്റെ അനുകമ്പാ ദശകം എന്ന് പറഞ്ഞ പത്ത് ശ്ലോകങ്ങളിലുള്ളതിൽ ഒരു വാക്ക് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് യേശുദേവനെയും മുഹമ്മദിനെയും ബുദ്ധനെയും ഓരോ വാക്കുകൾ കൊണ്ട് മാത്രം ഒരു 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 ദൃഷ്ടാന്തം പോലെ പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ അവരെ സ്തുതിക്കുകയല്ല ഉണ്ടായത് അവരെ അവരെ ഒരു ദൃഷ്ടാന്തമായിട്ടും നമുക്ക് കാണിച്ചു തന്നു അല്ലാതെ മറ്റു മതമായിട്ടുള്ള യാതൊരു സ്തുതിയും അദ്ദേഹം ചെയ്തിട്ടില്ല ഹൈന്ദവമായിട്ടുള്ള വൈദികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ആ ഈശ്വര സങ്കല്പങ്ങളെയാണ് അദ്ദേഹം സ്തുതിച്ചത് അതാ ദൈവദശകവുമായിട്ട് വരുന്നു ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ടോ ദൈവദശകം പോലെ അത് മുഴുവൻ നമ്മുടെ ഉപനിഷത്താണ് ഉപനിഷത്തിൻ്റെ മലയാള ഒരു ഉപനിഷത്താണ് ദൈവദശകം പച്ച മലയാളത്തിലുള്ള ഒരു ഉപനിഷത്ത് അതാണ് ദൈവദശകം ആ ഉപനിഷത്തിൻ്റെ മുഴുവൻ സാരം ആറ്റിക്കുറുക്കിയ പത്ത് ശ്ലോകങ്ങൾ എന്തായാലും അതൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ നാരായണ മറ്റേ വിഷ്ണു പാദാതി കേശത്തിലേക്ക് പ്രവേശിക്കാം കാരണം ആ ഗുരുനാഥനെ നമ്മൾ സ്മരിക്കുന്നതിനുള്ള ഒരു ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന ദൈവമേ കാത്തു കൊഴുകങ്ങ് കൈവിടാതി ഭവാബ്ധിക്കുരാവിവന്തോണി ീഭവാബ്ധിക്കൊരാവിവന്തോണി നിൻപദം ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം പോലുള്ളം നിന്നിലസ് പന്തമാകണം അന്നവസ്ാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും ും നിമഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടായതും സൃഷ്ടിജാലവം നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തും ഊഞ്ഞങ്ങളങ്ങി ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കു ദയാന്ധോ ചിദ ദയി ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ും നിൻമഹാമാഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം ഹരി ഓം ചൊല്ലുമ്പോൾ രോമാഞ്ചം ണ്ടാവുന്നു എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണത് ചൊല്ലുമ്പോൾ അതുകൊണ്ട് സ്വയം വിസ്മരിച്ചു പോകുന്നു അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സാർവലൗകികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഏത് മതസ്ഥർക്കും ചൊല്ലാവുന്ന പ്രാർത്ഥന അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ ഉപനിഷത് സാരമാണ് ആ പ്രാർത്ഥന ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ മുഴുവൻ ഉപനിഷത്തുകളും അറിഞ്ഞിരിക്കണം അത്ര മനോഹരമാണ് അപ്പോൾ ആ നാരായണ ഗുരുദേവനെ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഹരി ഓം ഇപ്പം നമ്മുടെ വിഷ്ണു പാദാതികേശ സ്തോത്രത്തിലേക്ക് വരാം നമ്മൾ പതിനാലാമത്തെ ശ്ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അപ്പോൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിച്ച് ആ പതിമ പതിനാലിലേക്ക് വരാം പതിനാല് മുഴുവൻ ആക്കിയില്ല തുടർന്ന് കാണാം ഓം നമോ ഭഗവതേ വാസുദേവായേഖാലേഖാദി വ്യാ ചരണതലാശ്ചക്ര മത്സ്യാതിരൂപ സ്നിഗ്ധ സൂക്ഷ മൃദുലളിതരക്ഷൗമസൂത്രയമാന ദു മംഗളാ ഭ്രമരഭരജുഷാ കോമളേനബ്ദിജാമ്രേഡ്യമാന കിസമൃദു ചക്രവാണേ यस्मादाक्रामतोज्ञां गरुडमणिशिला केतुदण्डायमानाद् आश्चोदन् दी बभासे सुरसरिदमला वैजयन् दिवकान्दाम् भूमिष्ठो यस्त भुवनगृहबृहस्तम्बशोभां ददौ नः पाताम् एतौ पजोजोदरललिततलौ पङ्गजाक्षस्य पादौ आक्रामद्भ्यां त्रिलोकीम् असुरसुरपती तत्क्षणादेवनीतौ याभ्यां वैरोचनिन्द्रौ युगपदभिविभत्सम्बदो रेकधामौ ताभ्यां मुहुरहमजिदस्याजिदाभ्याम् उभाभ्याम् प्राज्य ऐश्वर्यप्रदाभ्याम् प्रणतिमुपगतः पादपङ्गेरुहाभ्याम् येभ्यो वर्णश्चतुर्थश्चरमत उदबोद आदि सर्गे प्रजानाम साहस्री चाभि संख्या प्रकटम अभिहिता सर्व वेदेशु येशाम प्राप्ता विश्वंबरा यैराति विततनो विश्वमूर्तेर विराजो विष्णोस्ते भ्यो महद्भ्या सततम अपि

मङ्गलान्यङ्गुलीनाम् यस्याम् दृष्ट्वा मलायाम् प्रतिकृतिममराः सम्भवन् ध्यानमन्दः सेन्द्रा सान्द्रीकृतिर्ष्याः तु अपरसुरकुलाशङ्गयादङ्गवन्दः सा सद्यः सकल सुखकरीम् सम्बदम् साधयन्नः चञ्जच्चार्वंशु चा, सुचक्रा चरणनलिनयोः चक्रपाणेर्नगाळी पादाम्बो जन्म सेवा बास्वत् किरीड प्रत्युप्तो चावजास्म प्रवरकरगणैश्चित्रिदम् यद्विभाधि नम्राङ्गानां हरेः नो हरिदुबलमहाकूर्मसौन्दर्यहारिच्छायं प्रदायि प्रपदयुगमिदं प्रापयेत्पापमन्दम् श्रीमत्यौ चारुवृत्ते करपरिमिळनानन्दघृष्टे रमायाः

साह्यम् विधातुम् सममिव सददम् जङ्घयो खिन्नयोर्ये भारीभूतोरुदण्डद्वयभरणकृतोत्तम्बावम् भजेते चित्तादर्शम् विधातुम् महिदमिव सदाम् ते समुज्ञायमाने वृत्तागारे विधत्ताम् हृदि मुदमजिदस्यानिशम् जानुनीमः देवो भीतिम् विदादुः सपदि विदददौ कैडभाग्यम् मधुं चाप्यारोप्यारूढगर्वौ अदि जलदि യോ ആദിദൈതൃ ജല ചതുരമുപയം മുദമതിശയ മനസേനോ വിധത്തൊ ഇരുപതാം ശ്ലോകം വരെ പാരായണം ചെയ്തു നമ്മൾ പതിനാലാം ശ്ലോകമാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പന്ത്രണ്ടാം ശ്ലോകത്തിൽ ഭഗവാന്റെ ആ ത്രിവിക്രമഭാവം രണ്ട് പാദങ്ങൾ എങ്ങനെ ശോഭിക്കുന്നു എന്ന് മനോഹരമായി ചിത്രീകരിച്ചു അല്ലേ ഭൂലോകത്തിൻ്റെ സ്തംഭം പോലെ ഭൂമിയുടെ മേൽ എന്താ പറയുക മേലാപ്പായിരിക്കുന്ന ആകാശത്തെ താങ്ങി നിർത്തുന്ന ഒരു തൂണുപോലെ വലതുകാലും അതിൻ്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള സത്യലോക പര്യന്തം ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഇടതുകാൽ ഒരു ധ്വജസ്തംഭം പോലെ നിൽക്കുന്നു അതിൽ നിന്ന് പാറിക്കളിക്കുന്ന ഭഗവാന്റെ വ വൈജയന്തി പോലെ വിജയക്കൊടിക്കൂറ പോലെ ഗംഗ ഒഴുകുന്നു എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രം പന്ത്രണ്ടാം ശ്ലോകത്തിൽ കണ്ടു അതിനുശേഷം പതിമൂന്നാം ശ്ലോകത്തിൽ ഒരേ പ്രവൃത്തി കൊണ്ട് കാലെടുത്ത് വയ്ക്കുക ആക്രമിക്കുക എന്നുള്ള ഒരേ പ്രവൃത്തി കൊണ്ട് സുരപതിയായ ഐശ്വര്യവും അസുരപതിയായിട്ടുള്ള മഹാബലിക്ക് അദ്ദേഹത്തിന് ആപത്തും ഉണ്ടാക്കി വിപത്സമ്പതോ റേകതാമവും വിപത്തിനും സമ്പത്തിനും ഏകധാമമായി തീർന്നു ഭഗവാന്റെ ആ പാദങ്ങൾ അത് വൈരോചനിക്കും ഇന്ദ്രനും വൈരോചനിക്കു വിപത്തിൻ്റെ ധാമവും ഇന്ദ്രന് സമ്പത്തിൻ്റെ ധാമവുമായി തീർന്നു അങ്ങനെയുള്ള ഉൾഭാഗം ചുവന്നിരിക്കുന്നതായിരിക്കുന്നതും ബ്രഹ്മാതി ദേവന്മാരാൽ വണങ്ങപ്പെടുന്നതുമായിരിക്കുന്ന ആ രണ്ട് പാദങ്ങൾക്കായിക്കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്നതായിരിക്കുന്ന ആ പാദപങ്കേരൂഹങ്ങൾക്കായിക്കൊണ്ട് അഹം പ്രണതിം ഉപഗതഹ ഞാൻ പ്രണതിയെ പ്രാപിച്ചവനായിരിക്കുന്നു പ്രണാമത്തെ ചെയ്തവനായി ചരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പതിമൂന്നാം ശ്ലോകം വർണ്ണിച്ചു പതിനാല് അതിമനോഹരമായിട്ടുള്ള ശ്ലോകമായിരുന്നു അതിൻ്റെ ഒരു വരി പോലും നമ്മൾ പറഞ്ഞില്ല അത്രയും വലിയ ആശയങ്ങൾ ആശയങ്ങളതിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചു वाय चल की वरा ये वर्णचतुर्थ आदिसर्गे प्रजा साहस्री चाभिख्या प्रकटमिहितावेदेश प्राप्त विश्वतितत तनो विश्वमुर्तेर्जो विष्णोस्तेभ्यो विष्णोस्ते महद्य सततमी नमोस्तंग्रिपंगे विष्णस्तेभ्यो महद्य सततमी नमोस्तंग्रिपंगेभ्य सततम भी नमोस्त ആ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അംഗ്രിപങ്കേരുഹേഭ്യ സതതം അപി നമോസ്തു ആ പാദകമലങ്ങൾക്ക് എല്ലായ്പ്പോഴും നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് സതതമപി നമോസ്തു പാദ പാദപങ്കേരുഹേഭ്യ ഭഗവാന്റെ പാദകമലങ്ങളിൽ സതതം നമ അസ്തു എപ്പോഴും എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ ആരുടെ വിഷ്ണോ ഏതിനായിക്കൊണ്ട് തേബ്യോ മഹത്ഭ്യ ആ മഹത്തുക്കളായിരിക്കുന്ന രണ്ട് പാദകമലങ്ങൾക്കായിക്കൊണ്ട് എൻ്റെ എല്ലായ്പ്പോഴുമുള്ളതായിട്ടുള്ള നമസ്കാരം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ മഹത്ഭ്യഹ എന്ന് പറഞ്ഞു വലുതായിരിക്കുന്ന മഹാത്മ്യമേറുന്ന ആ ഭഗവാന്റെ പാതകമലങ്ങൾ അത് എങ്ങനെ മഹാത്മ്യം അതിൻ്റെ എന്താണ് അതിൻ്റെ മഹത്വം എന്ന് പറയാനാണ് മുമ്പുള്ളതായിട്ടുള്ള വരികൾ വിശേഷിപ്പിച്ചത് ചതുർത്ഥ ചരമത ഉതഭൂത് ആദിസർഗേ പ്രജാനാം അതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രജാനം ആദിസർഗേ പ്രജകളെയെല്ലാം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ആ സർഗകാലത്ത് ആദിസർഗത്തിൽ ഈ ആവയിൽ നിന്ന് ഏത് രണ്ടിൽ നിന്ന് ഏത് രണ്ട് പാദങ്ങളിൽ നിന്ന് ചതുർത്ഥ വർണ്ണ ചരമത ഉദൂത് ചതുർത്ഥ വർണ്ണ നാലാം വർണ്ണം എന്ന് പറഞ്ഞാലോ വർണ്ണങ്ങളിൽ വെച്ച് നാലാമതായിരിക്കുന്നത് ശൂദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള വർണ്ണം ചരമത ഉദൂത് അവസാനമായി ഉത്ഭവിച്ചു ചരമത എന്ന് പറഞ്ഞാൽ ഒടുവിൽ എന്നർത്ഥത്തിലാണ് ചരമം എന്നത് ഒടുവ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ചരമശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ സ്തോത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൃതിയുടെ അവസാനത്തെ ശ്ലോകത്തിന്റെ പേരാണ് ചരമശ്ലോകം എന്ന് അല്ലാതെ ആരെങ്കിലും മലിക്കുമ്പോൾ ചൊല്ലുന്ന ശ്ലോകം എന്നല്ല അതിൻ്റെ അർത്ഥം ചരമം എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം അപ്പൊ അവസാനത്തെ ആയിട്ട് അവസാനമായിട്ട് ചതുർത്ഥ വർണ്ണം ഏതൊന്നിൽ നിന്ന് ഉത്ഭവിച്ചുവോ ഉദഭൂത് ഉദഭൂത് എന്നുള്ളത് ഉത്ഭവം എന്നുള്ള ക്രിയയുടെ ലിറ്റ് രൂപമാണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപമാണ് യാതൊന്നിൽ നിന്ന് ഉത്ഭവിച്ചുവോ അപ്പോൾ ഏത് വർണ്ണമാണത് വർണ്ണം എന്ന് പറഞ്ഞത് നാലാമത്തെ വർണ്ണം ശൂദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള വർണ്ണം ആ വർണ്ണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രഥമ വർണ്ണം എന്ന് പറയുന്നത് ഭഗവാന്റെ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായി രണ്ടാം വർണ്ണം എന്ന് പറയുന്ന ക്ഷത്രിയ വർണ്ണം ഭഗവാന്റെ ബാഹുക്കളിൽ നിന്നുണ്ടായി മൂന്നാം വർണ്ണം എന്ന് പറയുന്നതായിട്ടുള്ള വൈശ്യവർണം ഭഗവാന്റെ ഉരുക്കളിൽ നിന്നുണ്ടായി നാലാം വർണ്ണമായിട്ടുള്ള ശൂദ്രവർണം ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയല്ല ഭഗവാൻ അല്ലേ ഭഗവാനെ ഏത് രൂപത്തിലാണ് രൂപത്തിലാണിവിടെ പറഞ്ഞത് വിരാട് പുരുഷനായിട്ടാണ് വിശ്വമൂർത്തിയായിട്ടാണ് വിശ്വസ്മൈ നമഹ വിശ്വമൂർത്തിയായ ഭഗവാൻ നമസ്കാരം അല്ലാതെ ഒരു ഒരു ഏതോ ഒരു ഇൻഡിവിജ്വൽ നമ്മളെ പോലെ ഒരു തലയും ഒരു കൈയും അല്ലെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും മാത്രമുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ശരീര അവയവങ്ങളിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എന്നല്ല പറഞ്ഞത് പിന്നെയോ വിശ്വരൂപനായ വിഷ്ണുവിൻ്റെ ആ വിഷ്ണുവിൻ്റെ രൂപം തന്നെ വിശ്വരൂപമാണ് വിശ്വസ്മൈ നമഹ അതിനെക്കുറിച്ചാണ് ആ എന്താ പറയുക പുരുഷസൂക്തം

ആയിരക്കണക്കിന് ശിരസ്സുള്ള പുരുഷൻ എന്നാണ് സഹസ്രം എന്നത് അനന്തത്തെ സൂചിപ്പിക്കാനാണ് സംസ്കൃത ഭാഷയില് സഹസ്രം എന്നുള്ള പ്രയോഗം അനന്തം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ കൃത്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുമല്ല ആയിരത്തി ഒന്നുമല്ല അതിൻ്റെ നടുവിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സംഖ്യ ഒന്നെട്ടിട്ട് മൂന്ന് പൂജ്യം ഒടുന്ന ആയിരം എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കാനല്ല സംസ്കൃത ഭാഷയിലെ സഹസ്രം സൂചിപ്പിക്കുന്നത് അനന്തം എന്ന് പറയാനായിട്ടാണ് നമ്മൾ തന്നെ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അത് സംസ്കൃതത്തിൽ സാമാന്യമായിട്ട് പ്രയോഗിക്കുക സഹസ്രം എന്നാണ് സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ എടുക്കാനായിക്കൊണ്ട് അല്ലാതെ കൃത്യമായിട്ട് നമ്മൾ എണ്ണുകയാണെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും എന്താ കാരണം ഈ പുരുഷ സൂക്തം തന്നെ ആരംഭിച്ചത് എന്താണ് സഹസ്രശീർഷപുരുഷ ഈ വിരാട് പുരുഷൻ ആയിരം ശിരസ് ഉള്ളവനാണ് കൃത്യം തൗസൻഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന പദം എന്താണ് സഹസ്രാക്ഷ സഹസ്രപാദ് അപ്പൊ പിന്നെ കൃത്യം ആയിരം കണ്ണുള്ളവനും ആയിരം കാലുള്ളവനുമായി തീരും അപ്പോൾ എന്താവും അപ്പോൾ ആയിരം തലയ്ക്ക് ആയിരം കണ്ണ് മതിയോ ആയിരം കാല് മതിയോ ഒരു തലയ്ക്ക് രണ്ട് കണ്ണും രണ്ട് കാലും വെച്ച് വേണ്ടി അപ്പൊ രണ്ടായിരം കണ്ണുള്ളവനും രണ്ടായിരം കാലുള്ളവനും എന്നല്ലേ പറയേണ്ടിയിരുന്നത് അപ്പൊ ഋഷിക്ക് കണക്കറിയില്ല എന്നാണോ കണക്ക് തെറ്റിയതാണോ അതോ ഋഷിക്ക് വല്ല കുഴപ്പമുണ്ടോ മന്ദബുദ്ധിയാണോ നമ്മളേക്കാളും ഒക്കെ മന്ദബുദ്ധിയാണോ ഈ ഋഷിമാര് ഈ പുരുഷ സൂക്തമൊക്കെ രചിച്ച ഋഷിമാര് കണക്കറിയാത്തത് കൊണ്ട് ആയിരം തലയുള്ള ഒരാൾക്ക് ആയിരം കണ്ണ് കാല് എന്ന് പറഞ്ഞു പോയതാണോ ചിന്തിക്കുക അപ്പോൾ അവിടെ എന്താണ് അർത്ഥം ആയിരം എന്ന് പറഞ്ഞാൽ അനന്തം എന്നാണ് അർത്ഥം അല്ലാതെ ആയിരത്തിൽ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ ശിരസ്സുകൾ ആയിരത്തിൽ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ കണ്ണുകൾ ആയിരത്തിൽ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ പാദങ്ങൾ ഈ കാണുന്ന ഈ ലോകത്തിലെ എല്ലാ ശിരസ്സുകളും വിഷ്ണുവിൻ്റെ ശിരസ്സുകളാണ് എല്ലാ പാദങ്ങളും വിഷ്ണുവിൻ്റെ പാദങ്ങളാണ് എല്ലാ കണ്ണുകളും വിഷ്ണുവിൻ്റെ കണ്ണുകളാണ് എല്ലാ കൈകളും വിഷ്ണുവിൻ്റെ കൈകളാണ് നമ്മളിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ആ വിഷ്ണുവിൻ്റെ ശക്തിയാണ് എൻറെ തല വിഷ്ണുവിൻറെ തലയാണ് നിങ്ങളുടെ തല വിഷ്ണുവിൻ്റെ തലയാണ് എൻറെ കയ്യും കാലും കണ്ണും വിഷ്ണുവിൻ്റെ കയ്യും കാലും കണ്ണുമാണ് നിങ്ങളുടേതും അങ്ങനെ കാണണം നമ്മൾ അപ്പോഴാണ് വിശ്വത്തെ മൊത്തത്തിൽ വിഷ്ണുവിൻ്റെ ശരീരമായി കാണുക വിരാട് പുരുഷനായി കാണുക ആ വിരാട് പുരുഷ ശരീരത്തിൽ ഞാനും നിങ്ങളും മഹാബലിയും ഉൾപ്പെട്ടു മഹാബലി അടക്കം ആ ശരീരത്തിലാണ് മഹാബലി കണ്ടുവത് താൻ അടക്കം ഭഗവാന്റെയാണ് പിന്നെ തൻ്റെതായിട്ട് എന്താ ഉള്ളത് തനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല ഒരു അഡ്രസ് ഇല്ല തന്റെ അച്ഛനും മുത്തച്ഛനും പിതാമഹന്മാരൊക്കെ തന്നെ ഈ വിഷ്ണുവിൽ പെട്ടു ഒരു കുടുംബമഹിമ പറയാൻ വിഷ്ണുവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല തൻ്റെ വംശം മുഴുവൻ വിഷ്ണുവിൻ്റെ അംശങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാം വിഷ്ണുവിൻ്റെ അംശമാണ് എന്ന് ആ മഹാബലി തിരിച്ചറിഞ്ഞു അദ്ദേഹം കണ്ടു അദ്ദേഹം കണ്ടു 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 എന്ന് തന്നെയാണ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത് ആ ഭഗവാന്റെ ശരീരത്തിൽ എന്താ പറയുക മഹാബലിർ ദദർശ ബലിർ ദദർശ ബലി ദർശിച്ചു ബലി ദർശിച്ചു ബലി ദർശിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ബലി കാണേണ്ട രീതിയിൽ കണ്ടു കാണേണ്ട ബാക്കിയുള്ളവരാരും കണ്ടില്ല എന്നാണ് അതാണ് മറ്റസുരന്മാര് കാണാത്തത് കൊണ്ട് അവർ ഭഗവാനോട് യുദ്ധത്തിനായി കൊണ്ട് പുറപ്പെട്ടത് ഭഗവാനെ അന്യനായിട്ട് അവർ കണ്ടു ശത്രുവായിട്ട് കണ്ടു തങ്ങളുടേതെല്ലാം പിടിച്ചടക്കാൻ വന്നിരിക്കുന്ന ഒരു കള്ളനായിട്ട് ആ അസുരന്മാർ കണ്ടു അതുകൊണ്ട് ആ അസുരന്മാർ യുദ്ധത്തിനായിക്കൊണ്ട് ഒരുമ്പിട്ടു ആ കൂട്ടത്തിലാണ് ഇപ്പോഴും കുറേ അസുരന്മാർ ശേഷിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ ചില മന്ത്രിമാരുടെയൊക്കെ രൂപത്തിലും അവരിപ്പോഴും വിഷ്ണുവിനെ അന്യനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കറിയില്ല വിഷ്ണു ആരാണെന്ന് വിഷ്ണു എന്താണ് മഹാബലിക്ക് കാണിച്ചു കൊടുത്തതെന്നും മഹാബലി എന്താണ് കണ്ടതെന്നും ഈ മൂടന്മാരിപ്പഴും കണ്ടിട്ടില്ല കാരണം അവർക്ക് ഈ കഥയൊന്നും അറിയില്ല അവർ കഥയറിയാതെ ആട്ടം കാണുന്ന മൂഢന്മാരാണ് മൂഢന്മാർ അവരെയൊക്കെ ജയിപ്പിച്ച് മന്ത്രി പദവിയിൽ ഇരുത്തിയിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നാശത്തിൻ്റെ കാരണം ഗജനാവിനെ എന്നും കാലിയാക്കി വയ്ക്കുന്ന മഹാധൂർത്തനായിരിക്കുന്ന ഒരു ധനകാര്യ മന്ത്രി അയാൾക്ക് ഒരു കാര്യത്തിനും പിടിപ്പ് ഇല്ല പിടിപ്പ് കേട്ട ഒരു ഒരു ധനകാര്യമന്ത്രി ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഇതുപോലൊരു വിഡ്ഢിയെ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ഇനിയും അനുഭവിക്കുന്നു അയാളെയൊക്കെ തിരഞ്ഞെടുത്ത ആളുകളൊക്കെ ഇനിയും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അനുഭവിക്കുന്നു ഈ മൂടന്മാരെയൊക്കെ തിരഞ്ഞെടുത്തവരൊക്കെ ഇനിയും അനുഭവിക്കും അനുഭവിക്കണം അനുഭവിച്ച് അനുഭവിച്ച് പാഠം പഠിപ്പിക്കുമ്പോഴേക്കും ആളുണ്ടാവില്ല പറഞ്ഞു വന്നത് ഈ അസുരന്മാർ മാത്രം കണ്ടില്ല നമ്മുടെ ദേവി മഹാത്മ്യത്തില് ദേവി തന്നെയാണ് എല്ലാം എന്ന് ദേവി പറഞ്ഞു കൊടുത്തിട്ടും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒമ്പത് പേരും എന്നിലേക്ക് വന്ന് ലയിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് തന്റെ വിഭൂതികളായ ഒമ്പത് ദേവിമാരെയും ആ ചണ്ഡികാദേവി തന്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചപ്പോഴും ഈ ശുംഭൻ മാത്രം കണ്ടില്ല ആ ശുംഭൻ പിന്നെയും ദേവിയോട് യുദ്ധത്തിന് നിൽക്കുക മൂടൻ അതുപോലെയുള്ള ശുംഭന്മാരാണ് ഇവരൊക്കെ ഈ കാണുന്ന ഈ പറയുന്ന ആളുകളൊക്കെ അപ്പം എന്താണ് നമ്മുടെ സനാതന ധർമ്മമെന്നോ അതിലെ കഥകളുടെ പൊരുളെന്നോ അത് ഏത് രീതിയിലാണ് ആരാണ് വ്യാഖ്യാനിക്കേണ്ടത് അത് അറിവുള്ള ആചാര്യന്മാർ വേണം ആ കഥ പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ കണ്ട മൂടന്മാർക്കൊക്കെ കണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല ഈ കഥകളൊന്നും ഞാൻ പറഞ്ഞില്ലേ സഹോദരൻ അയ്യപ്പൻ രചിച്ച ആ മാവേലി നാടുവാണീടും കാലം എന്നുള്ള പാട്ട് അതിലെ നല്ല വരികൾ മാത്രമേ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുള്ളൂ അതുമാത്രമേ ആയിട്ടുള്ളൂ അതിലെ മോശമായിട്ടുള്ള വരികൾ അത് മറച്ചു വച്ചിരിക്കുകയാണ് ആ വരികളെയാണ് അയാൾ പ്രമാണമായിട്ട് ഇന്നലെ കോട്ടിച്ചത് ഞാൻ സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് ഉദ്ധരിച്ചത് എന്നാണ് ആ മൂടൻ പറയുന്നത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആരാ നമ്മുടെയൊക്കെ ഗുരുവാണോ നമ്മുടെയൊക്കെ ദൈവമാണോ ഹിന്ദു ധർമ്മത്തിൻ്റെ ആരെങ്കിലും ആണോ അയാൾ അയാൾ ആരുമല്ല അയാൾ ഹിന്ദു ധർമ്മത്തിൻ്റെ ആരുമല്ല അയാള് അയാള് അല്ല അയാള് നിരീശ്വരവാദിയാണ് അയാളെ നമ്മൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ മാത്രം അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളുണ്ടെങ്കിൽ അതിനെ മാത്രം അംഗീകരിക്കുന്നു ബാക്കി അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മകളൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം ബ്രഹ്മജ്ഞാനിയൊന്നുമല്ല അദ്ദേഹം എല്ലാം ചെയ്തതെല്ലാം ശരിയായിരിക്കാം നാരായണ ഗുരുദേവനെ പോലെ ഒരു ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ഒരു ബ്രഹ്മജ്ഞാനി ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും ആ കാരണം അദ്ദേഹത്തിന് എല്ലാം കാണാൻ കഴിയും സർവജ്ഞനാണ് സർവജ്ഞന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും പക്ഷെ അവർ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും ഈശ്വരൻ്റെ കർമ്മങ്ങൾ പോലെ തന്നെയാണ് അവരുടെ കർമ്മങ്ങൾ എന്നാൽ അതുപോലെയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയല്ല ഒരു മഹാജ്ഞാനിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ മഹാജ്ഞാനിയായിരുന്നു കാരണം ഈശ്വരനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല അദ്ദേഹം ഈശ്വരനെ അംഗീകരിച്ചിട്ടില്ല അന്നത്തെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ ബ്രാഹ്മണരോടുള്ള അദ്ദേഹത്തിൻ്റെ ദ്വേഷം മുഴുവൻ കുത്തി നിറച്ച ഒരു ഒരു കവിതയായിരുന്നു ഉമാവേലി കാലം ആ ബ്രാഹ്മണരോടുള്ള ദേഷ്യം മുഴുവൻ വാമനനോടും ചേർത്തതാണ് അദ്ദേഹം വാമനനെയും അതുപോലെ നിന്ദിച്ചു ഈ ബ്രാഹ്മണന്മാരുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് ആ വാമനനെ നമ്മുടെ വിഷ്ണു ഭഗവാനെ ചിത്രീകരിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹങ്ങളിൽ നിന്ന് നമ്മുടെ വായിൽ നിന്നൊക്കെ ഈ മാവേലി നാടുവാണീട് കാലം എന്നുള്ള പാട്ട് എന്ന് നമ്മൾ വലിച്ചെറിയുന്നുവോ എന്ന് തുപ്പിക്കളയുന്നുവോ അന്നേ ഓണം നേരെയാവുള്ളൂ നമ്മുടെ കുട്ടികളെ ഇനി മേലിൽ മാവേലി നാടുവാണീടും കാലം പാടിക്കരുത് വിഷമാണത് വിഷം വിഷമാണത് അസുരരാജാവിനെ പുകഴ്ത്തുന്ന വിഷം കാരണം അതിൻ്റെ പുറകിൽ വേറെ പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടുണ്ട് അത് അത് പ്രദർശിപ്പിച്ചിട്ടില്ല കള്ളന്മാർ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ആരും പാടില്ലായിരുന്നു അതിന് നല്ല വരികൾ മാത്രം നല്ല ഈണത്തിൽ അങ്ങോട്ട് എല്ലാവരും കൂടി പാടി പതിപ്പിച്ചു ഈ പാട്ട് നമ്മുടെ എൻ്റെയൊക്കെ ബാല്യത്തിലാണ് പതുക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ അതിനു മുമ്പൊന്നും അത് അത്ര പോപ്പുലർ ആയിരുന്നില്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചിലർക്കൊക്കെ അറിയാമായിരുന്നു ഉള്ളൂ അല്ലാതെ ഓണപ്പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഇപ്പം നമ്മുടെ പഴയ ഓണപ്പാട്ടുകളെയൊക്കെ കളഞ്ഞ് ഈ പാട്ടിനെ പതുക്കെ 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 ഡോമിനേറ്റ് ചെയ്യിപ്പിച്ചു മനഃപൂർവ്വം ഇതിനെ കുത്തി മറ്റു പാട്ടുകളെയൊക്കെ തിരസ്കരിപ്പിച്ച് ഇതിനെ മുന്നിലേക്ക് കൊണ്ടുവന്നു ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാവിലിപ്പോൾ മാവേലി നാടുവാണിയിടും കാലം വന്ന് വരുന്ന രീതിയിൽ ആക്കിത്തീർത്തു ഒരു അമ്പത് വർഷമേ ആയിട്ടുള്ളൂ ഈ പാട്ടിനെ ഈ പോപ്പുലാരിറ്റി കിട്ടിയിട്ട് ഈ പാട്ടിനെ നമ്മൾ തുപ്പിക്കളയണം തുപ്പിക്കളയണം നമ്മുടെ വായിൽ ഇനി ഉണ്ടാവാൻ പാടില്ല വിഷം കഴിക്കുന്ന പോലെ തോന്നണം നമുക്ക് അറപ്പ് തോന്നണം ആ പാട്ടിനോട് കാരണം അതുണ്ടാക്കിയിട്ടുള്ള ദോഷം അത്ര വലുതാണ് ആ പാട്ട് മുഴുവൻ നിങ്ങൾ കേൾക്കണം അപ്പോഴേ അറിയുള്ളൂ അതെൻ്റെ ഉണ്ടായിരുന്നു ഈ വാട്സാപ്പിലൂടെ അയച്ചു തന്നത് പക്ഷേ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പിലത്തെ കൊല്ലം അത് അയച്ച് ഡിലീറ്റ് ആയിപ്പോയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അയച്ചു തരാമായിരുന്നു മുഴുവൻ വരികളും കുറേ ശ്ലോകങ്ങളുണ്ട് അതിൽ കുറേ ശ്ലോകങ്ങൾ ഈ പറഞ്ഞ മാവേലി നാടുവാണീടും കാലം എന്നുള്ള പോപ്പുലറായിട്ടുള്ള ആറേഴ് വരികളല്ല അതിൽ നൂറോളം വരികളുണ്ട് ആ നൂറോളം വരികളിൽ പകുതിയിലും അധികം സനാതനധർമ്മത്തെ ദ്വേഷിക്കുന്നതായിട്ടുള്ള വരികളാണ് ഓണം ഹിന്ദുക്കളുടെ അനുഷ്ഠാനമാണ് ആചാരമാണ് മറ്റുള്ളവർ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ നമുക്ക് നിർബന്ധമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ ആഘോഷിച്ചോട്ടെ അവർ ആഘോഷിക്കണം നമ്മൾ ആരും പറഞ്ഞില്ല നമ്മൾക്ക് വാമന ജയന്തിയായി ത്രിവിക്രമ വിജയമായി ഹിന്ദുക്കളുടെ ധർമ്മമായി ആചരിച്ചേ പറ്റൂ നമ്മൾ ആചരിക്കും ഇത് നമ്മളുടെ മാത്രമാണ് മറ്റുള്ളവർ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ നമ്മൾ മറ്റുള്ളവരുടെ ക്രിസ്മസിൽ പങ്കാളികളാവുണ്ട് പെരുന്നാളുകളിൽ നമ്മളും കൂട്ടുകൂടാറുണ്ട് അവരുടെ സന്തോഷത്തോടൊപ്പം നമ്മളും നിൽക്കാറുണ്ട് അതുപോലെ അവരും വേണമെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ കൂട്ടുകൂടിക്കോട്ടെ അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കാളികളായിക്കോട്ടെ നമുക്ക് യാതൊരു വിരോധമില്ല നമ്മളെല്ലാവരെയും സ്വീകരിക്കും അതിഥി ദേവോ എന്ന സംസ്കാരം നമ്മൾ മറന്നിട്ടില്ല തന്നെയാണ് നമ്മുടെ വീക്ക്നസ്സായി മാറിയത് എല്ലാവരെയും നമ്മുടെ തലയിൽ കയറാൻ നമ്മൾ അനുവദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാന്റെ വിശ്വരൂപനായ ഭഗവാന്റെ ആയിരക്കണക്കിന് പാദങ്ങളെക്കുറിച്ച് ആയിരക്കണക്കിന് ശിരസുകളെക്കുറിച്ച് ആയിരക്കണക്കിന് കണ്ണുകളെക്കുറിച്ച് അതാണിവിടെ രണ്ടാമത്തെ വരിയിൽ പറയുന്നത് സാഹസ്രീ ചാപ്യ സംഖ്യ പ്രകടമഭിഹിത സർവവേദേഷു യേശാം സർവവേദേഷു എല്ലാ വേദങ്ങളിലും യേഷാം ഏതൊരു പാദങ്ങളെക്കുറിച്ചാണോ സാഹസ്രീ ചാസംഖ്യ പ്രകടം അഭിഹിത സാഹസ്രസംഖ്യകളായി അനേകായിരമായി പുകഴ്ത്തുന്നത് വർണ്ണിക്കപ്പെടുന്നത് അപ്പൊ ആയിരക്കണക്കിന് പാദങ്ങളായി ഏതൊന്നിനെ കുറിച്ചാണോ പറയുന്നത് ഈ ഭഗവാന്റെ ഒരു പാദത്തെ തന്നെയാണ് ആയിരക്കണക്കിന് പാദങ്ങളായിട്ട് പറയുന്നത് വിഷ്ണുവിന്റെ രണ്ട് പാദങ്ങൾ തന്നെയാണ് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എല്ലാ പാദങ്ങളുമായിട്ടും വേദങ്ങൾ ഘോഷിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ വരി യശാം സർവവേദങ്ങളിലും ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ ആയിരക്കണക്കായി വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഭഗവാന്റെ പ്രാപ്ത വിശ്വംബരായൈരതി വിശ്വം പ്രാപ്ത യാതൊന്നിനാൽ വിശ്വംബരാ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മറ്റൊരു പേരാണ് അപ്പൊ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുവോ ഭഗവാന്റെ പാദമാണ് വിശ്വം മുഴുവൻ അല്ലെങ്കിൽ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയുള്ള അതിവിതതനോഹോ വിശ്വമൂർത്തേ വിരാജ വിഷ്ണോ ആ വിഷ്ണോഹോ എന്നുള്ളതിന്റെ വിശേഷണമാണ് അതിവിതതനോഹോ അതിവിധത തനു എന്ന് പറഞ്ഞാലോ അതിവിസ്താരമേറിയ ശരീരത്തോടു കൂടിയവന്റെ ത്രിവിക്രമനായി ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിശ്വരൂപിയായവൻ്റെ അതിവിധ തനോഹോ എന്നാൽ വിസ്തൃതം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തനുവായിരിക്കുന്ന മൂർത്തിയായിരിക്കുന്ന വിശ്വമൂർത്തേഹേ വിശ്വം തന്നെ മൂർത്തിയായിരിക്കുന്ന വിരാജോ എന്ന് പറഞ്ഞാൽ വിരാജ എന്ന് പറഞ്ഞ വിരാട്ടിൻ്റെ വിരാട് പുരുഷന്റെ ആ വിരാട് പുരുഷന്റെ എന്താ പറയുക വിധതതനോഹ വിശ്വമൂർത്തേ വിരാജോ വിഷ്ണോഹോ ആ വിഷ്ണുവിൻ്റെ അഗ്രിപങ്കേരുഹേഭ്യ ആ മഹത്തായിരിക്കുന്ന പാദപങ്ക പങ്കേരുഹങ്ങൾക്ക് സതതം അപി നമ അസ്തു എല്ലായിപ്പോഴും നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രാർത്ഥന ഇവിടെ ഒരു ചോദ്യം കാർഷിക ഉത്സവം കൂടിയായ ഓണം എല്ലാവർക്കും ആഘോഷിക്കാം അതിൽ മതം നോക്കേണ്ടത് യാതൊരു ആവശ്യമില്ല കാർഷികോത്സവം എല്ലാവർക്കും ആഘോഷിക്കാം കാർഷികോത്സവം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ആ ആഘോഷിക്കാം അവരവരുടെ രീതിയിൽ ആഘോഷിക്കാം യാതൊരു നിയന്ത്രണവും ഇല്ല അതിന് എല്ലാവരും കൃഷിക്കാരാണ് എല്ലാവർക്കും ആഘോഷിക്കാം പക്ഷേ നമ്മളെ വീട്ടിൽ മാതേര് വെക്കുന്നതും പൂക്കളം ഇടുന്നതുമൊക്കെ കാർഷികോത്സവത്തിൻ്റെ ഭാഗമേ അല്ല നിങ്ങൾ കാർഷികത്തിൻ്റെ വിളവെടുപ്പ് എങ്ങനെ വേണമെങ്കിൽ ആഘോഷിച്ചോളൂ അത് എന്താ പറയുക ചന്തകൾ നടത്തിയിട്ട് കച്ചവടങ്ങൾ നടത്തിയിട്ട് ഒക്കെ ഗംഭീരമാക്കിക്കൊള്ളൂ ആ കാർഷികോത്സവം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾക്ക് പ്രത്യേകമായിട്ട് നിറയും പുത്തരിയും നിറ പുത്തരി എന്നുള്ളതായിട്ടുള്ള ചടങ്ങുകൾ നമ്മുടെ കാർഷികോത്സവമാണ് ഹിന്ദുക്കളുടെ കാർഷികോത്സവമാണ് നിറയും പുത്തരിയും അതുപോലെ മറ്റുള്ളവർക്കും വേണമെങ്കിൽ ഏതെങ്കിലും പുതിയ ചടങ്ങുകൾ ആരംഭിച്ചോട്ടെ ഇനി നമ്മളെപ്പോലെ തന്നെ വേണമെങ്കിൽ അവർക്കും കതിരൊക്കെ കൊണ്ടുപോയി പള്ളികളിൽ വെച്ചിട്ട് പൂജിച്ചിട്ട് അവർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പതിച്ചോട്ടെ വീടുകളിലൊക്കെ ചെന്ന് പതിച്ചോട്ടെ കതിര് പതിച്ചോട്ടെ അല്ലേ പുത്തരി ഉണ്ടോട്ടെ പുത്തരി പായസം ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്തോട്ടെ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ ചെയ്യുന്ന പോലെ അതിന് അവർ അവരുടെ രീതിയിൽ ചെയ്തോട്ടെ പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പുത്തരി നടത്തുന്നത് കാർഷികോത്സവമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിറ നടത്തുന്നത് കാർഷികോത്സവം ആ നിറയും പുത്തരിയുമാണ് കാർഷികോത്സവം ഓണമല്ല കാർഷികോത്സവം ഓണം തിരുവോണം വാമനാവതാരം അപ്പോൾ രണ്ടും ഒന്നിച്ച് സിമിൾട്ടേനിയസായിട്ട് വരണൂന്നേ ഉള്ളൂ ആയിട്ട് വരണു ഓണം ഉത്രാട ദിവസമാണ് നമ്മൾ പുത്തരി കൊണ്ടാടുന്നത് ഒന്നിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാർഷികോത്സവത്തെ ആർക്കും ആഘോഷിക്കാം ആരെയും ആർക്കും തടയാനൊന്നും പറ്റില്ല എല്ലാവർക്കും ഉണ്ട് അവകാശം എന്തിനും പക്ഷെ നമ്മൾ ആഘോഷിക്കുന്ന വാമന ജയന്തിയെ ആ ഓണത്തെ കരുതിക്കൂട്ടി നിന്ദിക്കുമ്പോഴാണ് നമുക്ക് രോഷം ഉണ്ടാകുന്നത് കരുതിക്കൂട്ടി നിന്ദിക്കുമ്പോൾ മനപൂർവ്വം നമ്മളെ അവമാനിക്കുമ്പോൾ നമ്മളെ വേ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ നമ്മുടെ വാമനനെ ചതിയനെന്നും കള്ളനെന്നും വിളിക്കുമ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ട അവതാരമൂർത്തിയാണ് കാരുണ്യത്തിന്റെ അവതാരമൂർത്തിയാണ് വാമനൻ ഞാനത് വളരെ വ്യക്തമാക്കി മൂന്ന് ദിവസം ഞാൻ നാരായണീയം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇതൊന്നും കേട്ടില്ലേ ഇനിയും പറയാനുണ്ട് അതില് മൂന്ന് ദിവസം എത്ര 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 വായിൽ വെള്ളം ഇതാക്കിയിട്ട് ഞാൻ നിലവിളിച്ച് നിലവിളിച്ച് പറഞ്ഞു ആരെങ്കിലും കേട്ടുവോ എന്താണ് എന്താണ് വാമനാവതാര തത്വമെന്ന് എത്ര പറഞ്ഞു എന്താ ഒന്നും ഓർമ്മയിൽ നിൽക്കാത്തത് അതാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് ഞങ്ങൾക്കതിൽ നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് ഞങ്ങളത് അതിൽ മുഴുകി പഠിച്ചവരാണ് അതിന്റെ തത്വം പഠിച്ചവരാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ചിലപ്പോൾ ഉറച്ചു ഉറച്ചൊന്നും വരില്ല അതിനാണ് പല പ്രാവശ്യം കേൾക്കൂ പല പ്രാവശ്യം കേൾക്കൂ ആ നാരായണീയും യൂട്യൂബിലുണ്ട് മൂന്ന് വോള്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് ദിവസം ഒന്നര മണിക്കൂറിലധികം വെച്ച് പ്ര പ്രഭാഷണം ചെയ്തു അതിലൊതുങ്ങുന്നതല്ല ആ മൂന്ന് ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം പറഞ്ഞു തരാം അടുത്ത വർഷം ഓണത്തിന് മുമ്പ് വേണമെങ്കിൽ ഭാഗവതത്തിലെ ആ ഭാഗം ഞാൻ മുപ്പത് ദിവസം പറഞ്ഞു തരാം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ അപ്പോഴേ നമ്മുടെ മൂഢന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ജന്തുക്കൾക്ക് തലയ്ക്കകത്ത് വെളിവുണ്ടാവുള്ളൂ അപ്പോഴേ അവർ പ്രതികരിക്കുള്ളൂ എന്താണ് സത്യമെന്നറിഞ്ഞ് തോന്നിയവനൊക്കെ നെഞ്ചത്ത് കയറാൻ വരുമ്പോൾ അവനെ തടയാനെങ്കിലും കൈപൊങ്ങുകയുള്ളൂ ഞങ്ങളുടെ നെഞ്ചത്ത് കയറണ്ട ഞങ്ങളുടെ ഈശ്വരനെ നിന്ദിക്കണ്ട ഞങ്ങളുടെ ഈശ്വരനെ കള്ളനെന്ന് വിളിക്കാൻ നിനക്ക് അവകാശമില്ല നീ നിന്റെ മതത്തിലുള്ള പോരായ്മകൾ തിരുത്ത് ആദ്യം അവിടെയുള്ള കുറവുകൾ തിരുത്ത് അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളെ നീ ചോദ്യം ചെയ്യ് ഞങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് ഞങ്ങളുടെ ആചാരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈശ്വരനെ നിന്ദിക്കാൻ വരണ്ട നിന്റെ മതം എന്തെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നീ വത്തിക്കാനിലെ മദർ തെരേസയെ വാഴിക്കുന്ന ചടങ്ങിൽ നമ്മുടെ ചെലവിൽ പോയ ആളാണ് നമ്മുടെ ചെലവിൽ എൻ്റെയും നിങ്ങളുടെയും ടാക്സ് പൈസ കൊണ്ടുപോയവനാണ് നിന്റെ മതത്തിന് വേണ്ടി നീ പോയി ഈ പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞ വിഡി നമ്മുടെ ചെലവിൽ മദർ തെരേസയെ വാഴിക്കുന്ന ചടങ്ങിന് പോയതാ നമ്മുടെ ചെലവിൽ അല്ലാതെ അവന്റെ തറവാട്ടിന്ന് പൈസ കൊണ്ടു വന്നിട്ടല്ല അവൻ പോയത് നമ്മുടെ ഓരോരുത്തരുടെയും ടാക്സ് പൈസ ഇന്ന് ഈ ദൂർത്തൻ പോയിട്ട് വന്നത് അവൻ്റെ മതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അവൻ വളരെ സൂക്ഷ്മതയോട് പങ്കെടുക്കുന്നുണ്ട് എന്നിട്ട് അവൻ നമ്മുടെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്നു അത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യും ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് ഇനി ഭാരതം മുഴുവനുള്ള ഹിന്ദുക്കൾ ഓരോ മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുക്കാൻ പോണ്ട് അയാളെ തേരാ പാര പോണ്ട് അയാൾ തെക്കും വടക്കും നടക്കും കേസ് നടത്താനായിക്കൊണ്ട് ഇനി അയാൾ ജയിച്ച് ഈ കേരളത്തിൽ ഭരണത്തിന് വരില്ല അത് ഉറപ്പാക്കണം നമ്മൾ നമ്മളെ നിന്ദിക്കുന്ന ഹിന്ദുക്കളെ നിന്ദിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരുത്തനും ഇനി ഭരണത്തിലേക്ക് വരില്ല അധികാരത്തിലേക്ക് വരില്ല ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവൻ മുന്നോട്ട് വരില്ല ഉറപ്പാക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നും മൂടന്മാരായിട്ട് ഉറങ്ങിക്കൊണ്ട് കിടന്നോളൂ എന്നും ഉറങ്ങിക്കൊണ്ട് കിടന്നോളൂ നമ്മൾ മറ്റു മതസ്ഥർ ചെയ്യുന്ന പോലെ കയ്യും കാലും വെട്ടാനൊന്നും പോണ്ട മറ്റു മതസ്ഥർ അവരുടെ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാൽ കയ്യും കാലും വെട്ടുന്ന സ്വഭാവമുള്ളവരാണ് എന്നിട്ട് അവർ ശാന്തിയുടെ മതങ്ങളാണെന്ന് പറയുകയും ചെയ്യും സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് കയ്യും കാലും വെട്ടുകയും ചെയ്യും നമ്മൾക്കത് ശീലമില്ല നമ്മൾ ആരുടെയും കയ്യും കാലും വെട്ടാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ നിയമപരമായിട്ടും നേരിടും നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രതിഷേധം പ്രകടിപ്പിച്ചു നേരിടും സഭ്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും നമ്മൾ തിരിച്ചറിയണം ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ എറണാകുളത്തിലെ എം പി അയളുമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അയളും നിന്ദ്യമായ രീതിയിലാണ് നമ്മുടെ വാമനനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തോമസ് ഐസക്കും അതുപോലെ ചില പള്ളി എന്താ പറയുക ചില ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപികമാർ വെഡ്ഡിത്തരങ്ങൾ വിളമ്പിയിരിക്കണു അങ്ങനെ ഒരുപാട് പേര് എത്രയോ പേര് നമ്മളെ നിന്ദിക്കാൻ മനപൂർവം അനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ നിങ്ങൾക്ക് രോഷമില്ലെങ്കിൽ ഞങ്ങൾക്ക് രോഷമുണ്ട് ഞങ്ങൾ നിങ്ങളിൽ രോഷം ഉണ്ടാക്കും നിങ്ങൾക്ക് രോഷമില്ലാത്ത ജന്തുക്കളെ ഞങ്ങൾ ഉണർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഉണരുന്നത് വരെ ഉണർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് രോഷമില്ല അത് നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക എന്ന് പറയുമോറും അവർ കൂടുതൽ 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 നമ്മളെ നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവഗണിക്കുക എന്ന് പറയുമ്പോൾ എത്രയോ കാലം നമ്മൾ അവഗണിച്ചു ഇത്രയും കാലം അവഗണിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി നമ്മൾ അവഗണിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ നമ്മുടെ കാരണവന്മാരൊക്കെ അവഗണിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ നമ്മുടെ നെഞ്ചത്ത് തന്നെ കയറി കുരിശു നാട്ടുന്നത് തിരിച്ചറിയില്ല നമ്മൾ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ പ്രതികരിച്ചേ പറ്റൂ രോഷത്തോടെ തന്നെ പ്രതികരിക്കണം ഹിന്ദുക്കളും ഉണ്ട് ജന്തുക്കൾ ഒന്നും വിവരമില്ലാത്ത മൂഢജനങ്ങൾ ഈ മാവേലി നാടുവാണിടും കാലം പാട്ടിനെക്കുറിച്ച് പാടിക്കൊണ്ട് തന്നെ നടക്കുന്ന മൂഢജനങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ എന്തുകൊണ്ട് അത് പാടണ്ട എന്ന് പറയുന്നു കേൾക്കാൻ തയ്യാറില്ല അവർ ഇവിടെ ഫേസ്ബുക്കുകളിലും വാട്സപ്പിലും മുഴുവൻ ആ പാട്ടുകൾ പാടി ഡാൻസ് കളിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അവതരണങ്ങളാണ് കാണുന്നത് അറിവില്ല അറിവില്ല ഒറ്റകൾക്ക് എന്നാൽ അറിവുള്ളവർ പറയുന്നത് കേൾക്കുമോ അത് കേൾക്കാനിട്ട് ചെവിയും കൊടുക്കില്ല ഈ ശ്ലോകം ഒന്ന് വായിച്ച് നിർത്താമെന്ന് ഇന്നത്തെ രോഷം കൊണ്ട് ഇന്നത്തെ ക്ലാസിൻ്റെ ആ മൂട് പോയി എനിക്ക് വേറൊരു പരിപാടി ഉണ്ടിപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് വായിച്ച് ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കാരണം ഭഗവാനെ നിന്ദിക്കുന്നത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല ഭഗവാനെ നിന്ദിക്കുന്നത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ പ്രിയ പ്രിയമൂർത്തിയെ കരുണാമൂർത്തിയായ ഭഗവാനെ ഇങ്ങനെ നിന്ദിക്കുകയോ അത് അനുവദിച്ചു കൊടു അനുവദിച്ചു കൊടുത്തുകൂടാർതുർത്ഥശ്ചരമതകുധൂ ആദിസർഗേ പ്രജ സാഹസ്രീചാഭിസംഖ്യ പ്രകടമഭിഹിതേദു യേഷാം പ്രാപ്ത ൂർത്തേർ വിരാജോ വിഷ്ണോസ്തേ്യോ മഹദ്ഹ്യവിടെ നിർത്തുകയാണ് എനിക്ക് വേറൊരു ഓൺലൈൻ ഒരു ഉദ്ഘാടന പരിപാടിയുണ്ട് ഒമ്പതേ കാലിനാണത് അപ്പോൾ അതിലേക്ക് തയ്യാറാവണം അപ്പോൾ ക്ഷമിക്കുക ഇന്ന് ഇത്രയും മതി നിങ്ങളെ രോഷം കൊള്ളിച്ചത് തന്നെ ധാരാളം നിങ്ങളുടെ ഉള്ളിൽ രോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെയായി ഉണ്ടാവട്ടെ ഓരോരുത്തരുടെ ഉള്ളിലും രോഷം ഉണ്ടാവട്ടെ ഈ ദുഷ്ടന്മാരുടെ നേരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ഓ നിയൈർവ ബുദ്ധിയാത്മനാ വ പ്രകൃതി സ്വഭാവാത് करोमि यद्यत् यद्यत्सकलं परस्मै नारायणयेदि समर्पयामि अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महाप्रभो ॐ महाप्रभोन्ति हरिः ओं श्रीगुरुभ्यो नमः Hari Om Narayana